ഇരട്ടിയ കഥാപാത്രമായി അസ്വാഖ് അവതരിപ്പിച്ച ഒരാളാണ്. എന്തായാലും ആ സ്ഥലത്തേക്ക് തന്നെ അസ്വാഖിനെ വീണ്ടും കൊണ്ടുവരികയാണ്. ഞാൻ മനസ്സിലാക്കുകയാണെങ്കിൽ അസ്വാഖ് അന്ന് ആ കൃത്യം നടത്തിയ ശേഷം പെൺകുട്ടിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ ശേഷം കാല് കഴുകി ആലുവ മാർക്കറ്റിൽ നിന്നും പുറത്തേക്കിറങ്ങി വന്ന സ്ഥലത്തിലൂടെയാണ് ഇപ്പോൾ വന്ന സ്ഥലത്തേക്കാണ് ഇപ്പോൾ അസ്വാഖ് വന്ന സ്ഥലം വ്യക്തമാവുകയാണ്. താൻ അന്ന് ഈ കൃത്യം നടത്തി പൈപ്പിൽ കാല് കഴുകി പുറത്തേക്കിറങ്ങി ഒരു കടയിൽ കയറുന്നു. അതായത് ഒരു പതുവന വെസൽസ് എന്ന് പറയുന്ന ആലുവ ചന്തയോട് ചേർന്നുള്ള ഫ്ലൈ ഓവറിന് നേരെ താഴെയുള്ള ഒരു കടയിലേക്ക് അസ്വാഖ് കാലത്തെ ഇപ്പോൾ പോലീസ് കയറ്റുന്ന ദൃശ്യങ്ങളാണ്. ഇതുവരെയുള്ള ഈ ക്രൈം സീക്വൻസിൽ അങ്ങനെ പുറത്തു വരാത്ത അല്ലെങ്കിൽ നമുക്ക് വെളിപ്പെടുത്തലുകളായി പോലും പുറത്തു വരാത്ത സ്ഥലങ്ങളൊക്കെ തന്നെയാണ്. എന്തായാലും അവിടേക്കാണ് ഇപ്പോൾ അസ്വാഖ് കാലം ഇപ്പോൾ വന്നിരിക്കുന്നത്. പോലീസ് ഈ കടയ്ക്കുള്ളിലേക്ക് അസ്വാഖ് കാലത്തെ ഇപ്പോൾ കയറ്റിയിരിക്കുകയാണ്. ആ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇപ്പോൾ മൂന്ന് ഈവൻറ്റുകളാണ് ഇപ്പോൾ ഈ തെളിവെടുപ്പുമായി ബന്ധപ്പെട്ട് നടന്നിരിക്കുന്നത്. ആദ്യത്തെ ഈവൻ്റ് എന്ന് പറയുന്നത് ആദ്യത്തെ സ്പോട്ട് എന്ന് പറയുന്നത് അസ്വാഖ് കാലത്തെ പതിനൊന്നേ കാലോടുകൂടി പുറത്തിറക്കി ഇപ്പോൾ ആലുവ ചന്തയിലേക്ക് കൊണ്ടുവരുന്നു. ചന്തയിൽ അസ്വാഖ് 5 വയസ്സുകാരിയെ ക്രൂരമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ ആലുവ പുഴയുടെ തീരത്തുള്ള ആ മാലിന്യ കേന്ദ്രത്തിലേക്ക് കൊണ്ടുവന്ന് ഏകദേശം 15 മിനിറ്റോളം തെളിവെടുപ്പ് നടത്തുന്നു. അതിനുശേഷം അസ്വാഖിനെയും കൊണ്ട് അസ്വാഖ് ആ കൃത്യം നടത്തി പുറത്തിറങ്ങിയ ആ പൈപ്പിൻ ചുവടിലേക്ക് വരുന്നു. അവിടെ ഏകദേശം 5 മിനിറ്റോളം നീണ്ട തെളിവെടുപ്പ്. അതിനുശേഷം മൂന്നാമത്തെ പോയിന്റായി ഇപ്പോൾ ഈ തെളിവെടുപ്പിൽ ഒരു പാത്രക്കടയിൽ ഇപ്പോൾ അസ്വാഖ് കാലത്തെ എത്തിച്ചിരിക്കുകയാണ്. ഇവിടെ അസ്വാഖ് കാലവുമായി ബന്ധപ്പെട്ട ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്താണ് എന്നാണ് ഇനി പോലീസ് വിശദീകരിക്കേണ്ടത്. ഈ രീതിയിലാണ് നടപടിക്രമങ്ങൾ പോകുന്നതെങ്കിൽ ഇനി ബിവറേജസ് ഭാഗത്തേക്ക് കൂടി പോകാൻ സാധ്യതയുണ്ട്. പക്ഷെ ഇന്ന് തന്നെ ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ ഒരു സംശയം ഉണ്ട്. ഇപ്പോൾ നടപടിക്രമങ്ങൾ വേഗത്തിൽ പൂർത്തിയാക്കണമെങ്കിൽ ഈ ഞായറാഴ്ച തന്നെ പോകേണ്ടതുണ്ട്. അപ്പോൾ ഈ ബിവറേജ് ഭാഗത്തേക്കാണ് അസ്വാഖ് പോകുന്നത്. അതിനിടയിൽ അസ്വാഖ് തല്ലുകൂടിയ സ്ഥലമുണ്ട്. ബിവറേജ് തോട്ടക്കാട്ടുകരയിലെ ബിവറേജ് ഔട്ട്ലെറ്റ് ഉണ്ട്. ഈ സ്ഥലങ്ങളൊക്കെ തന്നെയും പോലീസ് തെളിവെടുപ്പ് പൂർത്തിയാക്കേണ്ടതുണ്ട്. അപ്പോൾ ക്രൈം നടന്നതും ക്രൈമിന് ശേഷവുമുള്ള സ്ഥലങ്ങളിലേക്ക് അസ്വാഖിനെ ആദ്യഘട്ടത്തിൽ കൊണ്ടുവരുന്നു. ഈ ക്രൈം നടക്കുന്നതിന് മുൻപ് അതായത് അബ്ഡക്ഷൻ നടക്കുന്ന സ്ഥലത്തേക്ക് അതിനുശേഷം കൊണ്ടുപോയേക്കും, തട്ടിക്കൊണ്ടുപോകൽ നടന്ന സ്ഥലത്തേക്ക് അതിനുശേഷം കൊണ്ടുപോയേക്കും എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും നേരത്തെ പ്രജ്വല സൂചിപ്പിച്ചതുപോലെ തന്നെ സുരക്ഷാ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ പുതിയ പുതിയ ആളുകൾ പലയിടങ്ങളിൽ നിന്നും ഈ തെളിവെടുപ്പ് കാണാനായി വന്നു തുടങ്ങിയത് കൊണ്ട് തന്നെ കൃത്യമായി എവിടെയൊക്കെ എപ്പോഴൊക്കെ അസ്വാഖിനെ കൊണ്ടുപോകുമെന്ന കാര്യത്തിൽ ഒരു വ്യക്തത കുറവ് ഈ സമയമുണ്ട്. ഇന്ന് തന്നെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുമെന്ന് ചില ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിട്ടുണ്ടെങ്കിലും ഈ ഒരു സാഹചര്യത്തിൽ ഇതെങ്ങനെ ഈ തെളിവെടുപ്പ് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന കാര്യത്തിൽ വീണ്ടും ഒരു ചർച്ച ആലോചനയൊക്കെ തന്നെ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥ നേതൃത്വത്തിൽ ഉണ്ടാകും. എന്തായാലും ഇപ്പോൾ ഈ ആലുവ ഫ്ലൈ ഓവറിന് കീഴിലുള്ള ആലുവ പ്രധാനപ്പെട്ട ദേശീയ പാതയ്ക്ക് സമീപമുള്ള ഒരു പാത്രക്കടയിൽ ഇപ്പോൾ അസ്വാഖിനെ എത്തിച്ചിരിക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് ഈ രണ്ട് ക്യാമറകളിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയുന്നത്. ഇപ്പോൾ എത്ര മണിക്കൂർ ഈ സമയം ഈ തെളിവെടുപ്പ് തുടരും എന്നാണ് നമ്മളിനി അറിയേണ്ടത്. അസ്വാഖ് ഇപ്പോൾ പോലീസുമായി ഇപ്പോൾ സംസാരിക്കുന്നുണ്ട്. വലിയ സംഘമാണ് ഇപ്പോൾ അസ്വാഖിനുള്ളിൽ ഒപ്പം ഇവിടെ ഉള്ളത്. അപ്പോൾ അതാണ് ഇപ്പോൾ ഈ തത്സമയം ഇപ്പോൾ പാത്രക്കടയിൽ നിന്നും അസ്വാഖിനെ പുറത്തിറക്കുകയാണ്. ആ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഈ പാത്രക്കടയിൽ കയറി ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഇപ്പോൾ തെളിവെടുപ്പ് പൂർത്തിയാക്കി അസ്വാഖിനെ ഇപ്പോൾ പുറത്ത് എത്തിക്കുകയാണ്. അപ്പോൾ ജനങ്ങളെ ഇപ്പോൾ നിയന്ത്രിക്കുന്ന നടപടികൾ മറ്റൊരു സംഘം പോലീസുകാരുടെ നേതൃത്വത്തിൽ ഈ ആലുവ മാർക്കറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ജനങ്ങളെ ക്ലിയർ ചെയ്ത ഉടൻ തന്നെ ഇവിടെ നിന്നും അസ്വാഖിനെ പുറത്തിറക്കി അടുത്ത പോയിന്റിലേക്ക് കൊണ്ടുപോകുമെന്നാണ് അറിയുന്നത്. അത് ഈ ക്രൈമിൻ്റെ ആദ്യത്തെ സംഭവങ്ങൾ നടന്ന ആ വീടുൾപ്പെടുന്ന സ്ഥലത്തേക്കാണോ അതോ ഇതിന് ശേഷം തോട്ടക്കാട്ട് കരയിലേക്ക് പോയി അസ്വാഖിനെ പിന്തുടർന്നുകൊണ്ട് ആ ഭാഗത്തേക്കാണോ ഇപ്പോൾ ഈ തെളിവെടുപ്പ് നടക്കുക എന്ന കാര്യം നമുക്ക് ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ വിവരങ്ങൾ പുറത്തു നൽകാൻ കഴിയുകയുള്ളൂ. എന്തായാലും തെളിവെടുപ്പ് പരമാവധി വേഗത്തിൽ തന്നെ മുന്നോട്ട് പോകുന്നു. കൃത്യമായി ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥ നേതൃത്വത്തിൽ തന്നെ ഈ തെളിവെടുപ്പ് മുന്നോട്ട് പോകുകയാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട് നിരവധി പേരെ പോലീസ് ചോദ്യം ചെയ്തിരുന്നു. അസ്വാഖിന് വീടെടുത്ത് നൽകിയ ആള്, അസ്വാഖിന് ഇവിടെ കൊണ്ടുവന്ന് ജോലിക്ക് പ്രവേശിപ്പിച്ച ആൾ ഒക്കെ തന്നെ നിരവധി പേരെ ചോദ്യം ചെയ്തിരുന്നു. എന്നാൽ അവരിൽ നിന്നൊക്കെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് അസ്വാഖിനോടൊപ്പം ഇവർ സഹകരിച്ചു, അസ്വാഖുമായി ഒരു ബന്ധപ്പെട്ടു എന്ന രീതിയിലുള്ള തെളിവുകൾ ഒരു രീതിയിലും പോലീസിന് ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അസ്വാഖ് ആലം എന്ന് പറയുന്ന 28 വയസ്സുള്ള ബീഹാർ സ്വദേശിയെ മാത്രമാണ് ഇപ്പോൾ അന്വേഷണം മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ അസ്വാഖ് ആലത്തെ ഇപ്പോൾ പുറത്തിറക്കുകയാണ്. ക്വിക്ക് റെസ്പോൺസ് ടീമിന്റെ നേതൃത്വത്തിൽ, കമാൻഡോസിന്റെ നേതൃത്വത്തിൽ ഇവിടെയൊക്കെ തന്നെ ഇപ്പോൾ പോലീസ് വലിയ സുരക്ഷ ഈസ്റ്റ് പോലീസിന്റെ ജീപ്പിലേക്ക് അസ്വാഖ് ആലത്തെ കയറ്റിയിരിക്കുകയാണ്. മനസ്സിലാക്കുന്നത് ഇവിടുത്തെ തെളിവെടുപ്പ് പൂർത്തിയായി. പ്രജ്വല, ഈ തെളിവെടുപ്പ്
അസ്വാഖ് ആലത്തെ ഇപ്പോൾ കൊണ്ടുപോവുകയാണ്. അപ്പോൾ ആ ദൃശ്യമാണ് നമുക്ക് കാണാൻ തന്നത്. ഇനി അടുത്തതായി എവിടേക്ക് കൊണ്ടുപോകുമെന്ന കാര്യത്തിലാണ് നമുക്ക് ഇനി ഒരു വ്യക്തത വരേണ്ടത്. കാരണം ഇനിയും ഈ തെളിവെടുപ്പ് ഏതൊക്കെ മേഖലകളിലാകും തുടരുക എന്നതിലാണ് ഇനി വ്യക്തത വേണ്ടത്. എന്തായാലും ഇപ്പോൾ പോലീസ് ഇപ്പോൾ ഈ തെളിവെടുപ്പ് ഇതുവരെയുള്ള തെളിവെടുപ്പ് പൂർത്തിയാക്കി. ഈ ഈ ക്രൈം നടന്ന പ്രധാനപ്പെട്ട ഇടം ആലുവ ചന്തയിലെ തെളിവെടുപ്പ് പൂർത്തിയാക്കി പോവുകയാണ്. ആ ദൃശ്യങ്ങൾ നമുക്കിപ്പോൾ ഓക്കെ. അനൂപ് സൂചിപ്പിച്ചതുപോലെ ക്രൂരമായ കൊലപാതകം നടക്കുന്നതിന് മുൻപും ശേഷവും ഉണ്ടായ കാര്യങ്ങളെല്ലാം പ്രതിയിൽ നിന്ന് ശേഖരിച്ചുകൊണ്ട് പോലീസ് സംഘം മടങ്ങുകയാണ്. അല്പനേരം ജനങ്ങളുടെ പ്രതിഷേധം ഒരു ഭാഗത്തുണ്ടായിരുന്നു. പക്ഷേ വൻ സുരക്ഷാ വലയത്തിൽ അനൂപ് സൂചിപ്പിച്ചതുപോലെ 50 പോലീസുകാരുടെ സുരക്ഷാ വലയത്തിലാണ് പ്രതി അസഫാക്കിനെ ഈ സംഭവ സ്ഥലത്ത് കൊല നടന്ന ആലുവ മാർക്കറ്റിൻ്റെ സമീപം അവിടേക്ക് എത്തിച്ചത്. അതിനുശേഷം കുഞ്ഞിനെ കൊലപ്പെടുത്തിയ സ്ഥലം, പിന്നാലെ ഈ ക്രൂരമായ കൊലപാതകത്തിന് ശേഷം പ്രതി കൈയും കാലും കഴുകിയ ആ പൈപ്പ്, അതിനുശേഷം ഒരു പാത്രക്കട, ഈ 3 സ്ഥലങ്ങളിലേക്കാണ് പോലീസ് പ്രതിയുമായി എത്തിയത്. അതിനുശേഷം വൻ സുരക്ഷാ വലയത്തിൽ തന്നെ പ്രതിയെ തിരിച്ച് കൊണ്ടുപോയിരിക്കുകയാണ്. 5 കൊലപാതകത്തിൽ കേരള മനസാക്ഷിയെ നടുക്കിയ കൊലപാതകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കേസിന്റെ അന്വേഷണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. ഇനി അടുത്തതായി പ്രതിയുമായി പോലീസ് സംഘത്തിന്റെ തെളിവെടുപ്പ് തുടരുമോ എന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരാനുണ്ട്. ഈ ദിവസം തന്നെ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് പോലീസ് എത്തുമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇനി അറിയാൻ പോകുന്നതേ ഉള്ളൂ.